കാർഷിക മേഖലയ്ക്ക് പ്രയോജനകരമായിരുന്ന ചാലക്കുടി ഇടതുകര കനാൽ ശോചനീയാവസ്ഥയിൽ. ആർക്കും ഉപകാരമില്ലാത്ത ഇടതുകര കനാൽ കാടുപിടിച്ച ഇഴുജന്തുക്കളുടെ ആവാസ കേന്ദ്രമാകുന്നു. നീണ്ട വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചാലക്കുടി ഇടതുകര കനാൽ ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിലാണ്. പുല്ലും കാടും നിറഞ്ഞ് പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കുന്ന സ്ഥലമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ കനാൽ. വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് പൂവ് കൃഷിയിറക്കിയിരുന്ന സ്ഥലമായിരുന്നു കനാലിൻ്റെ ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങൾ. ചാലക്കുടി ഇടതുകനാലിൻ്റെ പ്രയോജനം മാമ്പ്ര, എളവൂർ, പുളിയനം, പീച്ചാനിക്കാട്, കോടിശ്ശേരി, മൂഴിക്കുളം തുടങ്ങിയ പ്രദേശവാസികൾക്ക് ലഭ്യമായിരുന്നു. കനാൽ വെള്ളത്തിൻ്റെ അഭാവത്താൽ ഇവിടുത്തെ കൃഷിയിടങ്ങളെല്ലാം തന്നെ തരിശുഭൂമിയായി മാറി. ഒരു കാലത്ത് കാർഷിക വിഭവങ്ങൾ കൊണ്ട് സ്വയം പര്യാപ്തതയിലെത്തിയ സ്ഥലമായിരുന്നു ഇവിടെ. എന്നാൽ ഇന്ന് മിക്ക കൃഷികളും അന്യം നിന്നുപോയി. ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഈ ഇടതുകര കനാൽ എന്തിനാണ് നിലനിർത്തിയിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. രണ്ട് പൂ മൂന്ന് പൂ കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഇന്ന് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുവാൻ ഈ കനാലിലൂടെ വെള്ളം വരുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അധികാരികൾ ഈ കനാലിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന അശ്രദ്ധ ഏറ്റവും ഗൗരവത്തോടെയാണ് ഈ ഭാഗത്തെ ജനങ്ങൾ കാണുന്നത്. വർഷങ്ങളായി കോടികൾ ചെലവഴിച്ച് പണിത ഈ കനാലിലൂടെ വെള്ളം വിടാനുള്ള സന്മനസ് ബന്ധപ്പെട്ട മേലധികാരികൾ ഉണ്ടായില്ല. അതുകൊണ്ട് ഇവിടുത്തെ കൃഷികൾ നശിക്കുന്നു. ഇവിടുത്തെ നാണ്യവിളകൾ തെങ്ങ്, വാഴ, ജാതി എന്നുവേണ്ട എല്ലാനും ഉണങ്ങിക്കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ്. 10,000 ഏക്കർ സ്ഥലത്ത് കൃഷിക്ക് ഉപയുക്തമായ ഈ ജലസേചന പദ്ധതി ഇന്ന് ഒരു നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്.